നമസ്കാരം. രാജ്യത്ത് കോവിഡ്-19 രണ്ടാം തരംഗം വ്യാപകമായി പടർന്നുകൊണ്ടിരിക്കുകയാണ്. പ്രതിദിന കോവിഡ് രോഗികളുടെ എണ്ണം മുതൽ മരണനിരക്ക് വരെ കൂടിക്കൊണ്ടിരിക്കുന്ന സാഹചര്യമാണ് നമുക്ക് മുൻപിലുള്ളത്. ദിനംപ്രതിയുള്ള കോവിഡ് കേസുകൾ ഏതാണ്ട് 3 ലക്ഷത്തോട് അടുക്കുകയാണ്. ഈ ഘട്ടത്തിൽ പലരും കോവിഡ് പോസിറ്റീവായ ശേഷവും വീടുകളിൽ തന്നെയാണ് തുടരുന്നത്. കാര്യമായ ആരോഗ്യ പ്രശ്നങ്ങളൊന്നുമില്ലെങ്കിൽ വീട്ടിൽ തന്നെ തുടരാനാണ് സർക്കാരുകളും ആരോഗ്യവകുപ്പും എല്ലാം തന്നെ നിർദ്ദേശിക്കുന്നത്. എന്നാൽ വീട്ടിൽ തന്നെ തുടരുന്ന കോവിഡ് രോഗികൾ തങ്ങളുടെ ആരോഗ്യാവസ്ഥ ഓരോ ദിവസവും സസൂക്ഷ്മം നിരീക്ഷിക്കേണ്ടതുണ്ട്. ലക്ഷണങ്ങൾ പ്രകടമാക്കാതെ രോഗം ബാധിക്കപ്പെട്ടവരാണെങ്കിൽ പോലും ഇത് നിർബന്ധമായും ചെയ്തിരിക്കണം. കാരണം ചുരുങ്ങിയ സമയം കൊണ്ടാണ് കോവിഡ് രോഗികളുടെ അവസ്ഥകളിൽ മാറ്റം വരുന്നത്. അണുബാധയുണ്ടായ ആദ്യ ആഴ്ചയാണ് ഏറ്റവും അധികം നാം ശ്രദ്ധിക്കേണ്ടത്. ഇക്കാലയളവിലാണ് വൈറസിൻ്റെ അളവ് നമ്മുടെ ശരീരത്തിൽ കൂടുതലായിരിക്കുന്നത്. ഏതെങ്കിലും തരത്തിൽ അസാധാരണമായ വിഷമതകൾ നേരിട്ടാൽ തീർച്ചയായും ആശുപത്രിയിലെത്തി കൃത്യമായ പരിശോധനകൾ നടത്തണം. അതേസമയം കോവിഡ് രോഗികൾ കരുതേണ്ട പ്രധാന 5 ലക്ഷണങ്ങൾ ഇവയാണ്. വീട്ടിൽ തന്നെ തുടരുന്നതിനിടെ ശ്വാസതടസ്സം നേരിടുകയാണെങ്കിൽ തീർച്ചയായും അത് പ്രധാനമായി തന്നെ നിങ്ങൾ എടുക്കണം. നടക്കാനോ കിടക്കാനോ ഒന്നും കഴിയാത്ത സാഹചര്യവും നിങ്ങൾക്ക് വന്നേക്കാം. അതുപോലെ തന്നെ ശ്വാസം അകത്തേക്കെടുക്കാനും പുറത്തേക്ക് വിടാനും പ്രയാസം തോന്നുന്ന സന്ദർഭങ്ങളിലും ആശുപത്രിയിലെത്തി തന്നെ ചികിത്സ തേടേണ്ടതാണ്. കോവിഡ് രോഗിയുടെ ഓക്സിജൻ നില താഴുന്നത് ഏറെ ആശങ്കാജനകമായ ഒരവസ്ഥയാണ്. പലപ്പോഴും രോഗി ഇത് തിരിച്ചറിയണമെന്നില്ല എന്നതാണ് ഇതിലെ സത്യം. ഇതിനുവേണ്ടിയാണ് പല സംസ്ഥാനങ്ങളിലും വീട്ടിൽ കഴിയുന്ന കോവിഡ് രോഗികളോട് പൾസ് ഓക്സിമീറ്റർ കരുതാൻ നിർദ്ദേശിച്ചിരിക്കുന്നത്. ഇതിലൂടെ ഓക്സിജൻ റീഡിംഗ് മനസ്സിലാക്കാൻ കഴിയും. ഓക്സിജൻ റീഡിംഗ് മനസ്സിലാക്കിയാൽ ഓക്സിജൻ നില പെട്ടെന്ന് വളരെയധികം താഴുന്ന സാഹചര്യമുണ്ടായാൽ നിർബന്ധമായും ആശുപത്രിയിലെത്തുക. കോവിഡ്-19 തലച്ചോറിനെയും നാഡീവ്യൂഹത്തെയുമെല്ലാം ബാധിക്കുന്നുണ്ട്. അതിനാൽ തന്നെ ഇവയുടെ പ്രവർത്തനങ്ങളെയും സ്വാഭാവികമായും ഇത് ബാധിക്കപ്പെടും. സംസാരിക്കാനോ നടക്കാനോ ഉള്ള ബുദ്ധിമുട്ട്, അമിത ക്ഷീണം, എപ്പോഴും ഉറക്കം, സ്വന്തം കാര്യങ്ങൾ ചെയ്യാൻ പോലും കഴിയാതെ പോകുന്ന അവസ്ഥ, കാര്യങ്ങളിൽ അവ്യക്തത തോന്നൽ എന്നിവയെല്ലാം രോഗം തലച്ചോറിനെയോ നാഡീവ്യൂഹത്തെയോ ബാധിക്കുന്നതിൻ്റെ ലക്ഷണങ്ങളാണ്. തീർച്ചയായും അടിയന്തരമായ മെഡിക്കൽ സഹായം ഈ ഘട്ടത്തിൽ രോഗിക്ക് ലഭിക്കേണ്ടതുമാണ്. പൊതുവെ കോവിഡ് സാഹചര്യമല്ലെങ്കിലും ഏതുതരം നെഞ്ചുവേദനയും നിസാരമായി എടുക്കാവുന്നതല്ല. നെഞ്ചിൽ അസ്വസ്ഥത, വേദന എന്നിവ അനുഭവപ്പെട്ടാൽ തൽക്ഷണം ആശുപത്രിയിലെത്താനുള്ള മാർഗങ്ങൾ തേടുക. ചുണ്ടുകളിൽ നീലനിറം പടരുക അല്ലെങ്കിൽ മുഖത്തിൻ്റെ ഭാഗങ്ങളിൽ നീലനിറം പടരുക എന്നീ ലക്ഷണങ്ങൾ ഓക്സിജൻ നില അപകടകരമായി താഴ്ന്നിരിക്കുന്നു എന്ന് സൂചിപ്പിക്കുന്ന ലക്ഷണങ്ങളാണ്. ഇത് സമയത്തിന് തന്നെ നിങ്ങൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ ജീവൻ വരെ ഭീഷണിയായിരിക്കാം. അതുകൊണ്ട് തന്നെ വീടുകളിൽ കോവിഡ് നിരീക്ഷണത്തിൽ കഴിയുന്നവർ കൃത്യമായും സ്വയം നിരീക്ഷണം നടത്തേണ്ടതാണ്. വെബ് ഡെസ്ക് തത്വമേനുസ്.